വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാൻ ഒരു ഫ്ലവർ വേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ബ്രൗൺ പേപ്പറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ, ഒരു ബണ്ടിലായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ പൈപ്പാണിത്. ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ PVCയുടെ പൈപ്പ്, നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ കഴിയുമ്പോൾ ബാലൻസ് വരില്ലേ, അതെടുത്തിട്ടായാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളേ. ഇതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ അടപ്പുള്ളതായിരുന്നു, ഇനി ഒരു സൈഡിൽ പ്ലാസ്റ്റിക് അടപ്പായിരുന്നു. ഞാനത് റിമൂവ് ചെയ്തു. ഇത് ഞാൻ കഴിഞ്ഞ ഒരു ഫ്ലവർ വേസ് ചെയ്ത പോലെ തന്നെ വൈറ്റ് സിമെൻറ്റും വൈറ്റ് ബ്ലൂവും പിന്നെ അത്യാവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ. ഞാനിനി ഈ മിക്സ് ഇതിലേക്ക് ബ്രഷ് വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് കാണാത്ത വിധത്തിൽ ഫസ്റ്റ് കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഫസ്റ്റ് കോട്ട് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെക്കൻഡ് കോട്ടും അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒന്നും നോക്കാനില്ല, നമ്മൾ ഈ ഒരു ഇതിലും ലൂസായി പോകാതെ ശ്രദ്ധിച്ചാൽ മതി. വൈറ്റ് സിമെൻറ്റ് ഇതോടെ ലൂസായി പോയാൽ നമുക്ക് എടുത്ത് അടിച്ചു കൊടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ ഫുള്ളൊന്ന് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഒരു കോട്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒത്തിരി സ്മൂത്ത് ആക്കണ്ട, ഇതിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു ബ്രഷിൻ്റെ ആ ഒരു പാടൊന്നും കണ്ടാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് ഇനി നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിൽ ഡിസൈൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ കോട്ട് ഏകദേശം അടിച്ചിട്ടുണ്ട്. ലൈറ്റായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ, ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഡിസൈൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇതിനായിട്ട് ഈ ഒരു സ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ ബ്രൂം സ്റ്റിക്ക് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് എന്തെങ്കിലും ഒരു കമ്പ് എടുത്തിട്ട് ഇതേപോലെ ഡിസൈൻസ് കൊടുക്കാം. വളരെ തിന്നായിട്ടുള്ള കമ്പാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഡിസൈൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം. ഞാനിവിടെ ഒരു സിക്സാക് മോഡലിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നത് എല്ലാവർക്കും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നരുതല്ലോ, അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ടുള്ള ഈ ഡിസൈൻ കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉണങ്ങി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ട്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് സിമെൻറ്റൊക്കെ ഇച്ചിരി പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നിയെങ്കിൽ അത് കൈ വെച്ച് തന്നെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി, അതൊക്കെ പൊക്കോളും. ഇനി ഞാനിതിലെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇടയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുത്തണമെങ്കിൽ ഇത് നന്നായിട്ട് ഇടയ്ക്കൊക്കെ ബ്ലാക്ക് വരാത്തടത്ത് വൈറ്റ് കാണുന്നുണ്ട്, അത് അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും കളർ ഇതേപോലെ അപ്ലൈ ചെയ്താൽ അതിൻ്റെ ആ ഒരു അകത്തോട്ട് കുഴിഞ്ഞിട്ടുള്ള പോർഷനിൽ അപ്ലൈ ചെയ്യാതെ വിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഡബിൾ കളറിൽ കിട്ടും. ഞാൻ ഇതിനെ ഒരു ആൻറ്റിക് ബോട്ടിലാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ബ്ലാക്ക് ഫുൾ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഞാൻ നേരത്തെ ഫ്ലവർ വേസ് ചെയ്യുമ്പോൾ ഗോൾഡൻ കളർ പെയിൻറ്റ് കൈ വെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇതിൽ ഞാൻ ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇതിൽ അധികം പൊങ്ങി നിൽക്കുന്ന പോർഷൻ ഇല്ലാത്തതുകൊണ്ട് കൈ വെച്ച് കൊടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. ഞാൻ ബ്രഷ് വെച്ച് തന്നെ കുറേ ഗോൾഡൻ, കുറച്ചേറെ ഗോൾഡൻ കാണുന്ന രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ വർക്ക്. വളരെ ഈസി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബോട്ടിൽ ഉണ്ടെങ്കിൽ ബോട്ടിലിൽ ഇതേപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ PVCയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ എന്തെങ്കിലും ഇതേപോലെ ഒരു ട്യൂബ് കിട്ടുവാണെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള ഫ്ലവറൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഫ്ലവറിന് നന്നായിട്ട് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ വേസ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്, വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. അതുപോലെ കുറേ പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, സീ യു.